നീതി ആയോഗ് പുറത്തുവിട്ട ദാരിദ്ര്യ സൂചികയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്ന് ഒരിക്കൽ കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. 2016 0.7% സംസ്ഥാനത്തെ ദാരിദ്ര്യത്തിന്റെ തോത് 2021 0.55% കുറഞ്ഞെന്നും നീതി ആയോഗ് ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ദാരിദ്ര്യമില്ലാത്ത രാജ്യത്തെ ഏക ജില്ല എറണാകുളമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ മേഖലകളിലെ 12 സൂചകത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട്. കേരളത്തെ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എംബി രാജേഷ് പറഞ്ഞു. സമഗ്രമായ പരിശോധനയിലൂടെ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ബീഹാർ 33.76%, ജാർഖണ്ഡ് 28.81%, മേഘാലയ 27.79%, ഉത്തർപ്രദേശ് 22.93%, മധ്യപ്രദേശ് 20.63% തുടങ്ങിയ നിലയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നുവെന്നും നീതി ആയോഗ് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തൊഴിലുറപ്പ് പദ്ധതിയിലും രാജ്യത്തിനാകെ മാതൃക തീർക്കുകയാണ് കേരളം. കേന്ദ്രം 950,000 തൊഴിൽ ദിനങ്ങൾ അംഗീകരിച്ചപ്പോൾ കേരളം സൃഷ്ടിച്ചത് 965.67 ലക്ഷം തൊഴിൽ ദിനങ്ങളാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിന്റെ ദേശീയ ശരാശരി 47.84 ആണെങ്കിൽ കേരളത്തിന്റെ ശരാശരി 62.26 ആണ്. കേന്ദ്ര സർക്കാർ തളർത്താൻ ശ്രമിച്ച പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നത് കേരളത്തിന്റെ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്, ഇടുക്കി, തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, കണ്ണൂർ, തൃശൂർ, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്, ഡൽഹി, ഗോവ എന്നിവിടങ്ങളിലാണ് ദാരിദ്ര്യ നിരക്കുകൾ കുറവുള്ളത്. 2015-16 മുതൽ 2021 മാർച്ച് വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 13.5 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഇന്ത്യയിലെ ദാരിദ്ര്യ നിരക്കിൽ 10% കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നീതി ആയോഗ് പുറത്തുവിട്ട കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സൂചികയിൽ കേരളത്തിൻ്റെത് 19-ാം സ്ഥാനമായിരുന്നു. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തിയത്.